നമസ്കാരം ഭാരത്ലൈവിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ഗൂഢാലോചന കേസിൽ സ്വർണ്ണ കള്ളക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെയും ഷാജ്കി രണ്ണിയും ഇന്ന് ചോദ്യം ചെയ്യും സ്വപ്ന സുരേഷിനെ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്യുക എറണാകുളം പോലീസ് ക്ലബ്ബിലാണ് ചോദ്യം ചെയ്യൽ കേസിൽ നേരത്തെ രണ്ട് തവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് സ്വപ്നയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇഡിയുടെ ചോദ്യം ചെയ്യലിനെ തുടർന്ന് സ്വപ്ന ഹാജരായിരുന്നില്ല അതേസമയം ഗൂഢാലോചന കേസിൽ സ്വപ്ന നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് ഹൈക്കോടതി വാദം കേൾക്കും ഗൂഢാലോചന കേസിൽ ഷാജ്കി രണ്ണിയെ ഇന്ന് ഇഡി ചോദ്യം ചെയ്യും സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യൽ ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട ഇഡി കഴിഞ്ഞ ദിവസം ഷാജ്കി രണ്ണിയെ നോട്ടീസ് നൽകിയിരുന്നു രാവിലെ 11 മണിക്ക് കൊച്ചിയിലെ ഇഡി ഓഫീസിലെത്താനാണ് നിർദ്ദേശം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരായ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറാൻ ഷാജ്കി രണ്ണി ഭീഷണിപ്പെടുത്തിയെന്ന് സ്വപ്ന ആരോപിച്ചിരുന്നു രാഷ്ട്രീയ നേട്ടത്തിനായി തന്നെ ഗൂഢാലോചനയിൽ കുടുക്കി എന്നാണ് ഷാജ്കി രണ്ണി പ്രതികരിച്ചത് അതേസമയം തനിക്കൊന്നും മറച്ചു വെക്കാനില്ലെന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നും ഷാജ്കി രണ്ണി പറഞ്ഞിരുന്നു ഏതായാലും സ്വപ്ന സുരേഷിനെ ഇന്ന് അറസ്റ്റ് ചെയ്യുമോ എന്ന് കണ്ടറിയണം കാരണം പിണറായി വിജയൻ ഈ അടുത്ത കാലത്ത് ചെയ്യുന്നതെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് കാരണം സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യുന്നതിനും തൊട്ടു മുമ്പായി സ്വപ്ന സുരേഷിന്റെ പേരിൽ ചില ജാമ്യമില്ലാത്ത വകുപ്പുകൾ കൂടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇന്ന് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് ഏതെങ്കിലും രീതിയിൽ പി സി ജോർജിനെ മറ്റൊരു കേസിൽ വിളിച്ചു വരുത്തിയിട്ട് കുടുക്കി കോടതിയിൽ ചെന്നപ്പോൾ കോടതി ആഭ്യന്തര വകുപ്പിനെതിരെ വളരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അത്തരത്തിലൊരു രീതിയിലേക്ക് ഇനി പോകണോ എന്നുള്ള കാര്യം ഇന്നായിരിക്കും തീരുമാനിക്കുക ഏതായാലും ഗൂഢാലോചന കേസിൽ എങ്ങനെയെങ്കിലും സ്വപ്നയെ ഒന്ന് കുടുക്കി കയ്യിലെടുത്താൽ മാത്രമേ എങ്ങനെങ്കിലും ഏതെങ്കിലും തരത്തിലൊന്ന് സ്വപ്നയെ സെറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കാനെങ്കിലും പറ്റൂ സ്വപ്ന ഇപ്പോൾ ദിവസം ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുകയും ഓരോ കാര്യം പറയുകയും ചെയ്ത സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഏതായാലും പോലീസിന്റെ കസ്റ്റഡിയിലാണെങ്കിൽ അല്ലെങ്കിൽ ജയിലിലാണെങ്കിൽ സ്വപ്ന കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താതിരിക്കും എന്ന ഒരു ചിന്തയും ഒരു പക്ഷേ ആഭ്യന്തര വകുപ്പിനുണ്ടാകാം അതുകൊണ്ട് തന്നെ സ്വപ്നയെ ഇന്ന് അറസ്റ്റ് ചെയ്യുമോ എന്ന് ഒരു സംശയം ഇല്ലാതില്ല ഏതായാലും സ്വപ്നയുടെ ജാമ്യഹർജി പരിഗണിക്കുകയാണ് ജാമ്യം ലഭിച്ചാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിൽ നിന്ന് സ്വപ്ന ഒഴിവാകും ഇല്ലെങ്കിൽ ഒരു പക്ഷേ പിണറായിയുടെ സർക്കാർ ആയതുകൊണ്ട് എന്തും ചെയ്യാം അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ ഒരു അവസ്ഥ എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴലുകയാണ് ചെയ്യുന്നതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി